നമസ്കാരം. SFI പിള്ളേരുടെ പേക്കൂത്ത് പേടിച്ച് ക്യാമ്പസിൽ കാലുകുത്താൻ പറ്റാത്ത അവസ്ഥ. ഇനിയും ഇങ്ങനെ തുടരാൻ സാധിക്കില്ല. SFI ക്രിമിനലുകളുടെ ആക്രമണത്തിൽ കർശന നടപടി ആവശ്യപ്പെട്ട കേരള സർവകലാശാല വൈസ് ചാൻസലർക്ക് പ്രതിപക്ഷ നേതാവ് കത്തയച്ചിരിക്കുകയാണ്. കാര്യവട്ടം ക്യാമ്പസിൽ നടന്ന പ്രശ്നങ്ങളാണ് ഇതിൽ പ്രധാനമായി പറയുന്നത്. MA മലയാളം വിദ്യാർത്ഥിനിയും KSU ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായ സാൻജോസിനെ ഹോസ്റ്റൽ ഇടിമുറിയിൽ ക്രൂരമായി മർദ്ദിച്ച SFI നേതാക്കളായ കൊടും ക്രിമിനലുകളെ കോളേജിൽ നിന്നും പുറത്താക്കണമെന്നാണ് കത്തിലെ പ്രധാന ആവശ്യം. ക്യാമ്പസിലും ഹോസ്റ്റൽ പരിസരത്തും CCTV നിരീക്ഷണം കർശനമാക്കണമെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെയും സാന്നിധ്യം ഉറപ്പാക്കണമെന്നും നടപടി വേണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുന്നു. കാര്യങ്ങൾ ഇങ്ങനെയാണ് അത് കത്തിന്റെ പൂർണ്ണരൂപം. കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലെ MA മലയാളം വിദ്യാർത്ഥിയും KSU ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായ സാൻജോസിനെ കോളേജ് ഹോസ്റ്റലിലെ ഇടിമുറിയിൽ എത്തിച്ച് ക്രൂരമായി മർദ്ദിച്ച SFI നേതാക്കളായ കൊടും ക്രിമിനലുകളെ കോളേജിൽ നിന്നും പുറത്താക്കാനും സംഭവത്തെക്കുറിച്ച് പക്ഷപാതരഹിതമായി അന്വേഷിക്കാനും സർവകലാശാല വൈസ് ചാൻസലർ എന്ന നിലയിൽ നടപടി ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ചൊവ്വാഴ്ച, അതായത് ജൂലൈ 2 രാത്രി 9:30 പുറത്തുനിന്ന് ആഹാരം കഴിച്ച ശേഷം സാൻജോസും ബന്ധുവും ക്യാമ്പസിലേക്ക് വരുന്നതിനിടെയാണ് ആക്രമണം നടക്കുന്നത്. സാൻജോസ് ഹോസ്റ്റലിലേക്ക് നടക്കുന്നതിനിടെ അവിടെ കൂടി നിന്ന CPM നേതാവിന്റെ മകനും റിസർച്ച് യൂണിയൻ ചെയർമാനുമായ അജിത് അജയ് ഒരുത്തൻ വരുന്നുണ്ടെന്ന് ഫോണിൽ നിർദ്ദേശം നൽകുകയും വഴിയിൽ വച്ച സാൻജോസിന്റെ ബന്ധുവിനെ തടയുകയും ചെയ്തു. 3 പേർ വണ്ടി കുറുകെ വെച്ചാണ് തടഞ്ഞത്. ബന്ധു ഫോൺ വിളിച്ച് അറിയിച്ചതിനെ തുടർന്നാണ് സാൻജോസ് അങ്ങോട്ടേക്ക് എത്തിയത്. ഇതിനിടെ അജിത് അജയ്യുടെ നിർദ്ദേശത്തെ തുടർന്ന് അഭിജിത്ത് എന്ന SFI നേതാവ് സാൻജോസിനെ കഴുത്തിൽ പിടിച്ച് വലിച്ചെടുത്ത ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോയി. ശ്വാസം കിട്ടാതെ പിടഞ്ഞിട്ടും കഴുത്തിലെ പിടിവിട്ടിരുന്നില്ല. അഭിജിത്ത്, അഭിമന്യു ഉൾപ്പെടെയുള്ളവരാണ് ഇത് ചെയ്തതെന്നാണ് സാൻജോസ് വ്യക്തമാക്കുന്നത്. ഹോസ്റ്റലിലെ ഇടിമുറിയായ 121 മുറിയിലായിരുന്നു ചോദ്യം ചെയ്യൽ. KSU വളർത്താൻ പാടില്ലെന്നതായിരുന്നു അവരുടെ ആവശ്യം. കത്തിയെടുത്ത് മുന്നിൽ വച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. ഒരു ചോദ്യത്തിന് നൽകിയ ഉത്തരം കള്ളമാണെന്ന് പറഞ്ഞ കാലിൽ ഷൂസ് ഞെരിച്ച് ചവിട്ടി മർദ്ദിച്ചു. ഞങ്ങൾക്ക് സെനറ്റ് ഉണ്ട്, സിൻഡിക്കേറ്റ് ഉണ്ട്, ഞങ്ങൾക്ക് ഭരണമുണ്ട്. ഞങ്ങളാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഞങ്ങളോട് കളിക്കാൻ നീ ആരാണ്? ഇതൊക്കെയായിരുന്നു അവരുടെ ഭീഷണി ചോദ്യങ്ങൾ. ആരും ഉപദ്രവിച്ചിട്ടില്ല എന്ന് പേപ്പറിൽ എഴുതി നൽകാനും അഭിജിത്ത് അജയ് ഭീഷണിപ്പെടുത്തി. സർവകലാശാലയിലെ ജീവനക്കാർക്കും SFI നേതാക്കളെ പേടിയാണെന്നതാണ് യാഥാർത്ഥ്യം. പല വിദ്യാർത്ഥികളും വിദ്യാഭ്യാസം കോഴ്സ് കഴിഞ്ഞാൽ പോലും അവിടെ തുടരുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും ഇതോടൊപ്പം പുറത്തുവിടുന്നുണ്ട്. പഠിച്ച് 5 വർഷം കഴിഞ്ഞിട്ടും ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങാത്ത പെൺകുട്ടികളടക്കമാണ് ഉള്ളത്. പെൺകുട്ടികളെ രാത്രി വനിതാ ഹോസ്റ്റലിൽ നിന്നും വിളിച്ചിറക്കി 1.5 മണിക്കൂർ വരെ ഇരുത്തി കരയിപ്പിക്കുന്നതും ക്യാമ്പസിൽ പതിവ് ചിത്രമാണ്. അധ്യാപകരിൽ പലരും SFI പിന്തുണയ്ക്കുന്നത്. പാർട്ടിക്കാരല്ലാത്തവരുടെ തീസിസിൽ അധ്യാപകർ ഒപ്പിടില്ലെന്നും അറ്റൻഡൻസ് അടക്കം വെട്ടിക്കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് എന്ന വ്യാപക പരാതിയുമുണ്ട്. സാൻജോസിനെ ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ അവിടെയും ഈ ക്രിമിനലുകൾ സംഘടിച്ചെത്തി ആക്രമിച്ചു. ഇതിനു പിന്നാലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഇവരുടെ നേതൃത്വത്തിൽ അക്രമം ഉണ്ടായിരുന്നു. സഹപാഠികളെ പോലും രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ ഇടിമുറിയിൽ എത്തിച്ച് മർദ്ദിക്കുകയും പിന്തുടർന്ന് ആക്രമിക്കുകയും ചെയ്യുന്ന ഇവർ കൊടും ക്രിമിനൽ മനസ്സുള്ളവരാണ് എന്നത് പറയേണ്ടതില്ലല്ലോ. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥ എന്ന വിദ്യാർത്ഥിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതിന് പിന്നിലും ഇതേ വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ടവർ തന്നെയായിരുന്നു. അത്തരമൊരു സംഭവം ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാൻ നാം ഓരോരുത്തരും ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ക്യാമ്പസിലും ഹോസ്റ്റൽ പരിസരത്തും CCTV നിരീക്ഷണം കർശനമാക്കാനും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെയും സാന്നിധ്യം ഉറപ്പാക്കാനും കർശന നിർദ്ദേശം നൽകേണ്ടിയിരിക്കുന്നു. കേരള സർവകലാശാലയുടെ അന്തസ്സും സൽപ്പേരും കളങ്കപ്പെടുത്തുകയും കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ സാൻജോസിനെ ക്രൂരമായി ആക്രമിക്കുകയും ചെയ്ത ക്രിമിനലുകൾക്കെതിരെ അടിയന്തരമായ കർശന നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നതായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ കത്തിൽ പറയുന്നത്.